നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ കോൺഫിഡൻസ്. വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വർത്തമാനത്തിലേക്ക് സ്വാഗതം. താങ്കൾ മുഖ്യമന്ത്രി ആയെങ്കിലും സന്തോഷവാനല്ലാന്ന് തോന്നുന്നു. കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വിധേയനാണെന്ന് മുഖം വിളിച്ചു പറയുന്നു. വായിച്ചറിയുന്ന കഴിവുണ്ടെങ്കിൽ ആ കഴിവ് അത്ര നല്ല അല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്കൊരു ടെൻഷനുമില്ല. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം 72 എന്ന് പറയുന്നത് മാന്ത്രിക നമ്പറാണ്. അടുത്ത 5 വർഷക്കാലം ഈ മാന്ത്രിക നമ്പറിൽ നിന്നുകൊണ്ട് ഭരണചക്രം തിരിക്കാനാവും എന്ന പൂർണ്ണ വിശ്വാസം താങ്കൾക്കുണ്ടോ? എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. എൻ്റെ മുഖത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ 100 പേരെ എൻ്റെ ഓഫീസിൽ നിർത്തിയച്ചായി ഇൻ്റർവ്യൂവിന് വന്നത്. അവരോട് നിൽക്കുന്നല്ലോ, അവർക്ക് പോകാൻ ട്രെയിനും ബസ്സും പോകുമല്ലോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. ജയം ജയമാണ് ജനാധിപത്യത്തിൽ. നമ്പർ അതിനകത്തൊരു ഘടകമല്ല. നമ്പർ കുറഞ്ഞാൽ ഉത്തരവാദിത്വം കൂടും. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ പ്രത്യേകമായ ജാഗ്രത ആവശ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച, കാലാവധിക്കും അപ്പുറം ഭരിച്ച ഗവൺമെൻറ് ശ്രീ അച്യുതമേനോൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് തുടക്കത്തിൽ 3 MLA മാരുടെ പിന്തുണയേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ കാലാവധിയും തീർത്തു. യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം കിട്ടിയത് 140-ൽ 111 MLA മാർ 77. ആ ഗവൺമെൻറ്റിന് കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പം നമ്പറല്ല പ്രശ്നം, അത് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതിനുള്ള ആ ഇച്ഛാശക്തിയും ജാഗ്രതയുമാണ്. അത് ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങളൊറ്റ കെട്ടായിട്ട് തന്നെ മുമ്പോട്ട് പോകും. സി പി എമ്മിലെ ഗ്രൂപ്പിസം, അതുപോലെ LDF ദുർബലമായത്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു യു ഡി എഫിന് നല്ലൊരു വിജയം കൊയ്യാൻ. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു തിരിച്ചടി ഉണ്ടായത്? തിരിച്ചടിയെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. ഒരു ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. അതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും കണ്ടത്. പക്ഷേ ഞങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ട വിജയമാണ് പ്രതീക്ഷിച്ചിരുന്നത്. പാർലമെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അതേ ട്രെൻഡ് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് വന്നിട്ടില്ല. ഞങ്ങളതിൻ്റെ കാരണങ്ങളൊക്കെ പരിശോധിക്കും പഠിക്കും. കുറേ കൂടി നല്ല സ്ഥാനാർത്ഥികളെ വെച്ചിരുന്നെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാമായിരുന്നില്ലേ? ഇപ്പം പാർട്ടി അതിനെക്കുറിച്ച് പഠിക്കുന്നൊരു സാഹചര്യത്തിൽ ഞാൻ പരസ്യമായിട്ട് അതിൻ്റെ ഒരു കാരണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഇതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെ പരിശോധിക്കണം. താങ്കളുടെ മന്ത്രിസഭയുടെ ഘടന പരിശോധിക്കുക. ന്യൂനപക്ഷങ്ങൾക്കാണ് മേൽക്കൈ. മന്ത്രിസഭാ രൂപീകരണത്തിൽ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു? സമ്മർദ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. യു ഡി എഫിൻ്റെ അടുത്ത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം, അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളതിനെ ഒരിക്കലും സമ്മർദ്ദമായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ കേൾക്കും, ഉൾക്കൊള്ളാവുന്ന അത്രയും ഉൾക്കൊള്ളും. ഇതിനു മുമ്പുള്ള ഏത് യു ഡി എഫ് മന്ത്രിസഭകളുടെയും ഘടനയ്ക്ക് അനുസരണമായ ഒരു സംവിധാനമാണ് ഇന്നും ഈ മന്ത്രിസഭയ്ക്കും ഉള്ളത്. മന്ത്രിസഭ 20 അംഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് താങ്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 5-ാമതൊരു മന്ത്രിയെ കൂടി വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
ഇത് ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലേ? ഒരിക്കലും സമ്മർദ്ദ രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നില്ല. 20 അംഗ മന്ത്രിസഭയുടെ കാര്യത്തിലെ യു ഡി എഫിൽ യോജിച്ചൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളൂ. 21-ാമത്തെ മന്ത്രിസ്ഥാനം, സ്പീക്കർ സ്ഥാനം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം, ഇത് മൂന്നും ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പാർലമെൻ്ററി കാര്യ മന്ത്രിയാണ്. അപ്പോൾ അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ടായി മൂന്ന് പ്രശ്നങ്ങളും. അത് അസംബ്ലി കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നേരത്തെ ഒരു ധാരണയുണ്ടായിരുന്നില്ലേ ലീഗുമായിട്ട്? അല്ല, ഞങ്ങൾ യു ഡി എഫിൽ എടുത്ത ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് 20-അംഗ മന്ത്രിസഭ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായത്. അതനുസരിച്ച് നിശ്ചിത സമയത്ത് തന്നെ ആ മന്ത്രിസഭ അധികാരമേറ്റു. അതേസമയത്ത് ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാനും തീരുമാനിക്കാനുമാണ് അന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന. അല്ല, പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്? അതും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിൻ്റെ പേരിൽ നിയമസഭ കൂടുന്നത് പോലും അല്പം പോലും നീണ്ടുപോകുന്ന പ്രശ്നമില്ല. അല്ല, കോൺഗ്രസ് ദുർബലമായതുകൊണ്ടാണോ ഇങ്ങനെ ഘടകകക്ഷികൾ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പരസ്യമായി രംഗത്ത് വരുന്നത്? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെയുള്ളത് വാർത്തകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എൻ്റെ അടുത്തല്ലേ വരേണ്ടത്. ഞാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു, ആ തീരുമാനങ്ങൾ നടപ്പിലാകുന്നു. ഇനിയുള്ള മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ പല അവകാശവാദങ്ങൾ കാണും, അത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? പക്ഷേ ഞങ്ങൾ ചർച്ച ചെയ്ത് മുന്നണിക്കകത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനം ഉണ്ടാക്കി. അല്ല, പ്രഖ്യാപനത്തിൻ്റെ തലേ ദിവസം കോട്ടയത്ത് വെച്ച് താങ്കളെ കണ്ടിരുന്നു ലീഗ് നേതാക്കൾ. യെസ്, അന്ന് ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ തന്നിരുന്നു? ഞങ്ങൾ പിന്നെ തലേ ദിവസം കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഈ സംസാരമൊക്കെ ഈ ഒരു പിന്നെ ചർച്ചയുടെയും ഈ തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ്. മാണി സാർ അസ്വസ്ഥനാണല്ലോ. മാണി സാറാണ് ആദ്യം പാർലമെന്ററി കാര്യ വകുപ്പിന് ആവശ്യപ്പെട്ടത്, പക്ഷേ അത് കോൺഗ്രസ് നിഷേധിച്ചു. ഞങ്ങളുടെ യു ഡി എഫിൽ നടന്ന ചർച്ചകൾ മുഴുവൻ ഇപ്പം തുറന്ന് പറയാനൊക്കത്തില്ലല്ലോ. ഞങ്ങൾ തീരുമാനമെടുത്തതാണ് പുറത്തു പറയുന്നത്. തീരുമാനമെടുത്ത കാര്യം 20 മന്ത്രിമാരെ സംബന്ധിച്ചാണ്. മറ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ളത് ഓപ്പൺ ഇഷ്യൂ ആണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങൾ അതിന്മേൽ തീരുമാനമെടുക്കും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് തന്നെയാണ്. ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല. റിസൾട്ട് 13-ാം തീയതി വന്നു, 18-ാം തീയതി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ ബാക്കിയുള്ള മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ 23-ാം തീയതിയാണെന്ന് പറഞ്ഞു, അന്ന് നടന്നു. അപ്പോൾ ഇനിയൊരു മന്ത്രിക്ക് വേണ്ടി സത്യപ്രതിജ്ഞ ഉണ്ടാവില്ല എന്നുറപ്പിച്ച് പറയാൻ പറ്റുമോ? അതൊക്കെ തീരുമാനിക്കാനിരിക്കുന്ന പ്രശ്നം. ഞാൻ പറഞ്ഞത് എന്താ, മൂന്ന് പ്രശ്നങ്ങൾ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അതിൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചോദ്യത്തിൻ്റെ മറുപടി. പാമോലിൻ കേസിൽ പ്രതി ചേർക്കപ്പെടും എന്ന അഭ്യൂഹം പരന്നപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് പിന്മാറും എന്ന ചില സൂചനകൾ താങ്കൾ തരികയുണ്ടായി. താങ്കളുടെ മന്ത്രിസഭയിൽ 6 മന്ത്രിമാർ അഴിമതി ആരോപണ വിധേയരാണ്. ഡോക്ടർ എം കെ മുനീറിനെതിരെ 9 വിജിലൻസ് കേസുകളാണുള്ളത്. അദ്ദേഹത്തെ 2 ചെക്ക് കേസുകളിൽ ശിക്ഷിക്കുകയും ചെയ്തു. താങ്കളുടെ മന്ത്രിസഭയുടെ ഇമേജ് അതിനെ ബാധിക്കില്ലേ ഇത്? ഇതുപോലുള്ള കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കാണ് മുഖ്യമായിട്ടുള്ള പ്രാധാന്യം. എന്നെ സംബന്ധിച്ച് ഞാൻ അതുപോലൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു അംഗീകാരവും ഞാൻ നേടിയിരുന്നു. അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ നിലപാട് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു കോടതി ഒരു വിധി പറയാതെ ഒരാളെ കുറ്റവാളി എന്ന് കണ്ടെത്താൻ സാധിക്കില്ല. കോടതി ഇവിടെ ശിക്ഷ വിധിച്ചു, 2 ശിക്ഷാവിധികൾ ഉണ്ടായിരുന്നു. പിന്നെ കോടതി ഇവിടെ ഒരു പിന്നെ ഒരു തീരുമാനം വരാതെ ഒരാളെ കുറ്റവാളി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കത്തില്ല. വിജിലൻസ് എടുത്ത കേസിൽ അത് ആ കേസ് കോടതിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചെക്ക് കേസിലാണ് ശിക്ഷിച്ചത്. അതെനിക്ക് പ്രമാദമായ ഐസ്ക്രീം പാർലർ കേസിൽ പുനരന്വേഷണം നടക്കുകയാണ്. താങ്കളുടെ മന്ത്രിസഭയിലെ ഒരംഗം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ട് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വെളിപ്പെടുത്തലുകൾ, സുപ്രധാനമായ വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ആരുടെ വെളിപ്പെടുത്തലെന്നോട് പറ?
ആരുടെ വെളിപ്പെടുത്തൽ? നമ്മളൊക്കെ ഈ നാട്ടിലല്ല ജീവിക്കുന്നത്. ചില മീഡിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ശ്രീ അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടിയുടെ പുറകെ എത്ര നടന്നു എന്ന്, അദ്ദേഹം എത്ര നാൾ മുഖ്യമന്ത്രിയായിട്ടിരുന്നു? 5 കൊല്ലം ഇരുന്നില്ലേ? എന്ത് ചെയ്യാൻ സാധിച്ചു? ഇതുപോലുള്ള കാര്യങ്ങൾ, ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇതിനോടകം തന്നെ വരില്ലായിരുന്നു. അപ്പോൾ ഈ ഈ വെളിപ്പെടുത്തലുകളിൽ കഴമ്പില്ല. ഈ ആരുടെ വെളിപ്പെടുത്തൽ എന്ന് പറ? റൌഫിൻ്റെ വെളിപ്പെടുത്തലുകൾ. ഈ റൌഫിനെയാണ് കഴിഞ്ഞ ദിവസം ശ്രീ വി എസ് അച്യുതാനന്ദൻ വീട്ടിലേക്ക് ക്ഷണിച്ച് 1.5 മണിക്കൂർ ചർച്ച നടത്തിയത്. ഏതായിരുന്നാലും എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്, തെളിവുണ്ട് എങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടപടിയെടുക്കത്തില്ലേ? മുഖ്യമന്ത്രിയായിരുന്ന കാലം അത്രയും നടപടിയെടുക്കാൻ സാധിച്ചില്ല. എന്നിട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ പറഞ്ഞാൽ കാര്യമുണ്ടോ? ശ്രീ കുഞ്ഞാലിക്കുട്ടി സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന കാലത്തോളം പുനരന്വേഷണം സുതാര്യമായി നടക്കൂ? അട്ടിമറിക്കപ്പെട്ടില്ല. അന്വേഷണം നടത്തിയത് ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തല്ലേ? അദ്ദേഹമല്ലേ അന്വേഷണത്തിൽ ഉത്തരവിട്ടത്? അദ്ദേഹമല്ലായിരുന്നു മുഖ്യമന്ത്രി? ചെറിയൊരിടവേള വി കെ സി പ്രൈഡ് വർത്തമാനം തുടരും. തുടർന്ന് കാണുക വി കെ സി പ്രൈഡ് വർത്തമാനം. ശ്രീ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് താങ്കൾ മുൻകൈയെടുത്ത് ക്ഷണിച്ചില്ല എന്നൊരു പരാതി അദ്ദേഹത്തിന് ഉണ്ട്. നേരെ തിരിച്ചാണുള്ള പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത് രമേശിനെ ക്ഷണിച്ചിട്ടും അദ്ദേഹം വന്നില്ല എന്നുള്ളതാണ്. രമേശ് മന്ത്രിസ്ഥാനത്തേക്ക് വരണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ടായിരുന്നു, പാർട്ടിക്കകത്ത് അഭിപ്രായം ഉണ്ടായിരുന്നു, ഹൈക്കമാൻഡിന് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ഇന്ന് പാർട്ടി രംഗത്ത് നിന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ തീരുമാനമാണ്. പല പ്രഖ്യാപനത്തിന് ശേഷം താങ്കൾ യാതൊരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയില്ല. ശ്രീ ഉമ്മൻചാണ്ടി നിർബന്ധിച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല വരുമായിരുന്നു. ഞാൻ പിന്നെ ഫലപ്രഖ്യാപനം 13-ാം തീയതിയായിരുന്നു. 14-ാം തീയതി തന്നെ ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞ് 15-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു, സംസാരിച്ചു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? സംശയം എന്താ? അത് ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹൈക്കമാൻഡിൽ പറഞ്ഞു, എല്ലാവരുടെയും അഭിപ്രായം ആ വഴിക്കായിരുന്നു. പക്ഷേ രമേശ് എടുത്ത ഒരു നിലപാട് പാർട്ടി രംഗത്ത് ഇപ്പം നിൽക്കുക എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. മുമ്പൊരിക്കലും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞാൽ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയോട് ഞാൻ ചോദിക്കുമായിരുന്നു. അത് സത്യമല്ല. ഞങ്ങളെല്ലാം എല്ലാം ആലോചിക്കാതെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ തിരിച്ച് ചോദിച്ചില്ല എന്നുള്ള ഒരു അദ്ദേഹം മറച്ചു വെച്ചു എന്നൊരു സംശയം. ഞങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടാണ്. കെ കരുണാകരനോടുള്ള ആദര സൂചകമായെങ്കിലും കെ മുരളീധരനെ മന്ത്രിയാക്കിക്കൂടായിരുന്നു? ശ്രീ കെ മുരളീധരൻ മന്ത്രിയാകാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു സംശയവുമില്ല. ഈ മന്ത്രിസ്ഥാനം മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ പേരെയും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. കഴിവുള്ള പലരെയും ഞങ്ങൾക്ക് പൂർണ്ണമായും വന്നവരൊക്കെ കഴിവുള്ളവരാണ്. പക്ഷേ കഴിവുള്ള പലരും എന്നിട്ടും മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി, അതിൽ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പേരുകൾ പ്രഖ്യാപിച്ചത്. അല്ല, ഉൾപ്പെടുത്താതിരിക്കാൻ ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായോ? സമ്മർദ്ദം ഒന്നും ഉണ്ടായില്ല. പക്ഷേ NSS സമ്മർദ്ദം ഉണ്ടായോ? പക്ഷേ പരിമിതികളുണ്ടായി. പരിമിതികൾ കാരണം ഉണ്ടായി. പിന്നെ അതാണ് ഞാൻ തുറന്നു പറഞ്ഞത്. കരുണാകരൻ്റെ ഛായാചിത്രം ഓടയിലേക്ക് വലിച്ചെറിഞ്ഞവരെ പോലും മന്ത്രിയാക്കി എന്ന് മുരളീധരൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിട്ടില്ല. ശ്രീ സി എൻ ബാലകൃഷ്ണൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. മുരളിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് മോശമായി പോയെന്ന് കരുതുന്നുണ്ട്? ഒരിക്കലുമില്ല, ഒരിക്കലും ഇല്ല. മുരളിയെ തിരിച്ച് പാർട്ടിയിലേക്ക് വന്നത് പാർട്ടിയിലെ ഒന്നിച്ചുള്ളൊരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുരളിയെ പിന്നെ തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞിരുന്നവർ പോലും മുരളിയെ തിരിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല അന്തരീക്ഷത്തിലാണ് അദ്ദേഹം തിരിച്ചു വന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രീ മുരളിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എല്ലാവരും പിന്നെ സ്വാഗതം ചെയ്തു. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അല്ല, 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പ്, അത് മാത്രം, അതാണ് ഉപാധി എന്ന് പറഞ്ഞ് വന്ന ആളാണ്. ഇപ്പം മന്ത്രിയാക്കാത്തതിലുള്ള അതൃപ്തി അദ്ദേഹം പരസ്യമായി പറയുകയുണ്ട്.